ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ഏറെ നാടകീയത നിറഞ്ഞു നിൽക്കുന്നതും എന്നാൽ അതേസമയം വളരെ ആഴമേറിയ പ്രബോധനങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായ പഴയ നിയമത്തിലെ പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. ഏറെ കേട്ടുപരിചയമുള്ള ഒരു പുസ്തകം. ഇന്ന് നാം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. ജോബിനെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. പൂർവ്വദേശത്തെ വലിയ ധനികനായിരുന്നു അദ്ദേഹം. 7 ആൺമക്കളും 3 പെൺമക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബം, അസംഖ്യം ആടുമാടുകൾ, ഒപ്പം ദാസീദാസന്മാരുമുള്ള വളരെ പ്രശസ്തനായ സമ്പന്നൻ. ദൈവനീതിയിലും വിശ്വാസത്തിലും മറ്റെല്ലാവരേക്കാളും മുൻപിൽ നിന്ന ഒരു വിശ്വസ്തതയുടെ പ്രതീകമായിട്ടാണ്, വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് പഴയ നിയമ പുസ്തകം ജോബിനെ അവതരിപ്പിക്കുക. ഈ ജോബിൻ്റെ പുസ്തകം ഒരുപാട് നാടകീയ രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഇതിലൂടെ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് അന്വേഷിക്കുന്നതും ഒരുപക്ഷെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നതും നീതിമാൻ എന്തുകൊണ്ട് സഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പുസ്തകം മുഴുവൻ വായിച്ചു തീരുമ്പോഴും പ്രഥമ ദൃഷ്ടിയ മനുഷ്യബുദ്ധിക്ക് അതത്ര ഗ്രഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ അപരിമേയമായ നന്മയ്ക്ക് മുൻപിൽ, ദൈവികമായ പദ്ധതിക്ക് മുൻപിൽ മനുഷ്യൻ്റെ അല്പബുദ്ധി കീഴടക്കി വിശ്വാസത്തോടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും ദൈവത്തെയും കാണാനായിട്ടാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ജോബിൻ്റെ പുസ്തകം പല ഭാഗങ്ങളായിട്ട് ഒരു നാടകത്തിൽ എന്നതുപോലെ നമുക്ക് കാണാൻ ശ്രമിക്കാം. ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞു, 7 പുത്രന്മാരും 3 പുത്രിമാരും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ജോബിൻ്റെ കുടുംബത്തിൽ ആഘോഷങ്ങൾ പതിവായിരുന്നു. ഓരോ ആൺമക്കളുടെയും വീട്ടിൽ ഓരോ ദിവസവും ആഘോഷങ്ങൾ വയ്ക്കും, മറ്റുള്ളവരെല്ലാം ഒത്തുകൂടും. ആഘോഷത്തിൻ്റെ പിറ്റേ ദിവസം മക്കൾ ഒരുപക്ഷെ പാപം ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ജോബ് അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്രമാത്രം നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു ജോബ്. ഇങ്ങനെയിരിക്കെയാണ് അടുത്ത രംഗം നാം കാണുക. അതങ്ങ് സ്വർഗത്തിലാണ്. ദൈവം അവിടെ ആയിരിക്കുമ്പോൾ സാത്താൻ അവിടെ എത്തിപ്പെടുകയാണ്. ഇത്രനാൾ നീ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് സാത്താൻ പറയുന്നത്, ഞാൻ ഭൂമി മുഴുവനൊന്ന് ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഉടനെ തന്നെ വളരെ അഭിമാനപൂർവ്വം ദൈവം സാത്താനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? അവൻ എത്രമാത്രം വിശ്വസ്തനാണ്, എത്രമാത്രം യോഗ്യനാണ് എന്നൊക്കെ. ഉടനെ തന്നെ സാത്താൻ ദൈവത്തോട് ഇപ്രകാരം ചോദിക്കുക, അവന് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. നിരവധി സമ്പത്തും ഐശ്വര്യവും കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സമ്പത്തിൽ തൊടാൻ നീ എന്നൊന്ന് അനുവദിക്കും. അവൻ നിന്നെ ദുഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ദൈവത്തിന് ഉറപ്പായിരുന്നു ജോബ് തന്നെ തള്ളിപ്പറയില്ല, പരീക്ഷിക്കാനായിട്ട് അവസരം കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ഇന്ന് ഭൂമിയിൽ ജോബിൻ്റെ ഭവനത്തിൽ കാണുന്നത് ഒന്നിനു പുറകെ പല ദാസന്മാരും വീട്ടിലേക്ക് ഓടി വരികയാണ്. പലരും പറയുന്നു കൽദായർ വന്ന് അവരുടെ ആടുമാടുകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി, മക്കളും ബന്ധുമിത്രാദികളും സമ്മേളിച്ചിരുന്ന ഭവനം മുഴുവൻ ഇടിഞ്ഞു വീണ് മക്കളൊക്കെ മരിച്ചുപോയി, ദാസിദാസന്മാർ മുഴുവൻ വാളിനിരയായി, ചുരുക്കി പറഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു രംഗം. സകല ഐശ്വര്യവും വസ്തുവകകളും മക്കളും ദാസിദാസന്മാരും അസംഖ്യം ആടുമാടുകളും ജോബിന് നഷ്ടമാകുന്നു, ഒന്നുമില്ലാത്തവനാകുന്നു. ജോബ് പറയുന്നത് ഇപ്രകാരമാണ്, നഗ്നനായി ഞാൻ ജനിച്ചു, നഗ്നനായി ഞാൻ തിരിച്ചു പോകുന്നു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. എന്നിട്ടും ദൈവത്തെ പഴിക്കുന്നില്ല ജോബ്. വീണ്ടും അടുത്ത രംഗം സ്വർഗത്തിലേക്കാണ്. അവിടെ വീണ്ടും സാത്താൻ വരുന്നു. ദൈവം ചോദിക്കുന്നു, നീ അവനെ പരീക്ഷിച്ചു അല്ലേ? പക്ഷേ എന്നിട്ടും അവൻ എന്നെ തള്ളിപ്പറഞ്ഞില്ല. സാത്താൻ ഉടനെ തന്നെ ദൈവത്തോട് പറയുന്നുണ്ട്, നീ ഇപ്പോഴും അവനെ സംരക്ഷിക്കുക, അവൻ്റെ മാംസത്തിലും ജീവിതത്തിലും തൊടാനായിട്ട് എന്നെ അനുവദിക്കി. അസ്ഥിയിലും മാംസത്തിലും തൊടാൻ എന്നെ അനുവദിച്ചാൽ, അവന് ജീവന് വെല്ലുവിളിയുണ്ടായാൽ ഒരുപക്ഷെ അവൻ്റെ തനി സ്വഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ആവർത്തി കൂടി പരീക്ഷിക്കുവാനായിട്ട് ദൈവം സാത്താനെ അനുവദിക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവൻ്റെ ജീവനിൽ കൈവയ്ക്കരുതെന്ന്. പിന്നീട് നാം കാണുക ശരീരം മുഴുവൻ വ്രണങ്ങളായി ചാരത്തിലിരിക്കുന്ന ജോബിനെയാണ്. പക്ഷെ അവിടെ
ജോബിൻ്റെ ഭാര്യ ജോബിനോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ കൊണ്ടാകാം, ഇതിലും ഭേദം ഈ വലിയ സഹനത്തിനേക്കാളും നല്ലത് ദൈവത്തെ ശപിച്ച് ആ ശാപത്തിൻ്റെ പരിണിത ഫലമായി മരണത്തെ പുൽകുന്നതാണെന്ന് പോലും അവൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ ജോബ് അപ്പോഴും പറയുന്നത് ദൈവകരങ്ങളിൽ നിന്ന് നന്മകൾ മാത്രമല്ല തിന്മകൾ കൂടി, അല്ലെങ്കിൽ നന്മകൾ മാത്രം സ്വീകരിച്ചാൽ പോരാ എന്ന് ജോബ് ഓർമ്മിപ്പിക്കുകയാണ്. അത്രമാത്രം വിശ്വസ്തയോടെയിരിക്കുന്ന ജോബിന് മുൻപിൽ പിന്നീട് സുഹൃത്തുക്കൾ ഒന്നൊന്നായി കടന്നു വരുന്നു. അവരൊക്കെ ജോബിനോട് അന്വേഷിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും ചെയ്തു പോയ പാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചകളെക്കുറിച്ച്. പക്ഷെ അപ്പോഴൊന്നും ജോബ് പതറുന്നില്ല. അവസാനം ജോബിൻ്റെ വിശ്വസ്തതയ്ക്ക് മുൻപിൽ സാത്താൻ പരാജയപ്പെടുന്നു. ദൈവം അവന് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ കൊടുക്കുന്നു. നീതിമാൻ എന്തുകൊണ്ട് സഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള പ്രഥമ ഉത്തരമാണ് ഒരുപക്ഷെ നാം ജോബിൻ്റെ പുസ്തകത്തിൽ തിരയുക. പക്ഷേ കുറച്ചുകൂടി അടുത്തൊരു ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സഹനത്തിന് അപ്പുറത്തേക്ക് വിശ്വസ്തതയുടെ ഒരു തലം കൂടി ഈ ജോബിൻ്റെ പുസ്തകം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഒരുപക്ഷെ സാത്താൻ ദൈവത്തോട് അവന് ചുറ്റും സംരക്ഷണം ഒരുക്കി നീ അവനെ കാത്തിരിക്കുകയാണ്, നീ അവന് സകല ഐശ്വര്യവും സമൃദ്ധിയും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെപ്പോലും സാത്താൻ വെല്ലുവിളിക്കുക. ഒരുപക്ഷെ ആ വെല്ലുവിളിയെ നമുക്ക് ഇപ്രകാരത്തിൽ പറയാം. ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഉത്തരം കൂടിയാണ് ജോബിൻ്റെ ജീവിതവും ജോബ് കടന്നുപോയ വഴികളും. അതായത് ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന. ഇനി നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ഈശ്വര ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്, ഒരുപാട് കൃപാവരങ്ങളാൽ അലങ്കൃതമായ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നാമൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാമൊക്കെ അറിയാതെ ഈ പിശാചിൻ്റെ ഇത്തരത്തിലുള്ള പ്രേരണത്തിനുള്ള മറുപടിയായി നമ്മുടെ ജീവിതങ്ങൾ തീരാറുണ്ട്. ജീവിതത്തിൽ എല്ലാം മനോഹരമായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എളുപ്പമാണ്, എല്ലാം സുന്ദരമായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എളുപ്പമാണ്. പക്ഷേ ഒന്നൊന്നായി ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുമ്പോൾ ഒട്ടും എളുപ്പമല്ല. പ്രത്യേകിച്ച് ജോബ് കടന്നുപോയ വഴികളിലൂടെ എനിക്ക് ദൈവത്തെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആത്മീയത രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും ഇന്ന് ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും എന്നാണ് നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, തപസനുഷ്ഠിക്കുന്നതുകൊണ്ട്, നോമ്പ് നോൽക്കുന്നതുകൊണ്ട്, വചനം പഠിക്കുന്നതുകൊണ്ട്, കൂദാശകൾ സ്വീകരിക്കുന്നതുകൊണ്ട് എന്നിങ്ങനെ നീണ്ടു പോകുന്ന വലിയ ലുത്തിനിയകൾ നമുക്കുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഇത്തരത്തിലുള്ള ലുത്തിനിയകളാണ്. എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ, എന്തെങ്കിലും നേടിയെടുക്കാൻ, നഷ്ടപ്പെട്ടത് കണ്ടെത്താൻ, അല്ലെങ്കിൽ ചിലതൊക്കെ ജീവിതത്തിൽ ശരിയാക്കിയെടുക്കാൻ നാം ദൈവത്തെ തിരയുകയാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നതാണ് യഥാർത്ഥ ദൈവ അന്വേഷണം, യഥാർത്ഥ ആത്മീയത എന്ന് ജോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷേ സഹനം എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു വഴി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജോബിൻ്റെ പുസ്തകം വരച്ചു വയ്ക്കുന്നത്. എന്തുകൊണ്ട് നീതിമാൻ സഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം യഥാർത്ഥത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കാവുന്ന കൃപകളെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ ആ പുസ്തകം കുറച്ചുകൂടി വാചാലമായി നമ്മോട് സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ജോബിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സത്യ അന്വേഷിയുടെ, തീർച്ചയായും ഒരു ദൈവ അന്വേഷിയുടെ നഗ്നമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നു. ഒട്ടും എളുപ്പമല്ല ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, ഇത്തരത്തിലുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളത്. കാരണം സഹനങ്ങൾ അനവധി കടന്നു വരുന്ന അനുദിന ജീവിതത്തിൽ ദൈവത്തെ മാത്രം സ്വന്തമായി കരുതി അവനുവേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒരുപാട് മോഹിപ്പിക്കുന്ന പ്രപഞ്ചത്തിലാണ് നാം ഒക്കെ ജീവിക്കുക. മോഹിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് സൗന്ദര്യം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരം, വ്യക്തികൾ എന്ന് വേണ്ട, ജീവിതത്തിനാവശ്യമായത് മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ സർവശക്തി നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സൃഷ്ടാവിനെ തന്നെ അന്വേഷിക്കുക, കൺമുൻപിൽ കാണുന്നതിന് അപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തിലേക്ക് പോവുക, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരിക, അത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ചിലപ്പോഴൊക്കെ സഹനങ്ങളാണ് ചിലപ്പോഴൊക്കെ ഈ ഭൗതികതയുടെ
മൗഢ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. സൃഷ്ടികൾക്ക് പുറകിലുള്ള സൃഷ്ടാവിൻ്റെ മനസ്സും ഹൃദയവും തൊട്ടറിയുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരുപക്ഷെ സഹനം അതിലേക്കുള്ള ഒരു വഴിയാണ്. കാരണം സഹിക്കുന്ന മനുഷ്യന് മുൻപിൽ കണ്ണഞ്ചിപ്പിക്കുന്നതൊന്നുമില്ല. പകരം ജീവിതത്തിൻ്റെ അസ്ഥിയെ തൊടുന്ന, ജീവനെ തൊടുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ തൊടുന്ന അനുഭവത്തിലേക്കാണ് അതവനെ കൂട്ടിക്കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളാണ് പലപ്പോഴും ജീവിതത്തിൽ വലിയ യാഥാർത്ഥ്യങ്ങളും വലിയ സത്യങ്ങളും നമ്മെ പഠിപ്പിക്കുക. ഇനി അതുമാത്രം പോരാ, യഥാർത്ഥത്തിൽ ഒരു വലിയ ചെറുത്തുനിൽപ്പ് തന്നെ ജീവിതത്തിൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആവശ്യമാണ്. ചെറുത്തുനിൽപ്പില്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആത്മീയത പടുത്തുയർത്തുക, വളർത്തിയെടുക്കുക സാധ്യമല്ല. ടി പി രാജീവൻ എന്ന് പറയുന്ന മലയാള കവിയുടെ ഒരു കവിതയുണ്ട്, മത്സ്യമെന്ന അതിൻ്റെ പേര്. ആ കവിതയുടെ ആദ്യ ഭാഗം ഇപ്രകാരമാണ്: മണൽ തരിയോളം പോന്നൊരു മത്സ്യം കടൽ തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. മണൽ തരിയോളം പോന്നൊരു മത്സ്യം കടൽ തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. നോക്കണം, മണൽ തരിയുടെ വലുപ്പവും കടലിൻ്റെ വലുപ്പവും. മണൽ തരിയോളം പോന്നൊരു മത്സ്യം ഒരു വലിയ പ്രപഞ്ചം പോലെയുള്ള ഒരു കടലിനോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ഉത്തരാധുനികതയുടെ യാദൃശ്ചികമായ ഒരു ആവിഷ്കാരമല്ല. പകരം ചില മനുഷ്യരൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സഹനത്തിൻ്റെ നേർക്കാഴ്ചകളും അല്ലെങ്കിൽ പാതിമുറിച്ച് നമുക്കായി കാഴ്ചവെക്കുന്ന ചില അനുഭവങ്ങളുമൊക്കെയാണ്. ഈ മത്സ്യത്തെക്കുറിച്ച് പറയുന്നത് വീണ്ടും ഇപ്രകാരമാണ്: വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാനാകയില്ല. ഒരു വലയിലും അവന് പെടുത്താൻ പറ്റിയില്ല. ചൂണ്ടയിലൊന്നും അവൻ പെട്ടില്ല. അല്ലെങ്കിൽ ഒരു വായ്ത്തലകൾക്കും അവനെതിരെ വീശാനോ അവൻ്റെ അത്ര വഴക്കോ ഒന്നും അവന് കിട്ടിയില്ല. അതിനെയൊക്കെ അതിജീവിച്ച് അവൻ മുന്നേറി. എല്ലാ ഓട്ടത്തിൻ്റെയും പുറകിൽ വലിയ കടൽ ഇളകി തിളച്ചു മറിഞ്ഞു വരുമ്പോഴും മണൽ തരിയോളം പോന്ന ഈ മത്സ്യം പ്രതിരോധമായിട്ട് അതിജീവനമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധാത്മക ആത്മീയതയാണ്. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നല്ല. ഇതിപ്പോൾ ഇത് സഹന ജീവിതത്തിലൂടെ, അറിവിലൂടെ, കൃപയിലൂടെ, അനുഗ്രഹത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൽ വാർത്തെടുക്കുന്ന ചില വാർപ്പുകളാണ് ആത്മീയത. അങ്ങനെ വരുമ്പോൾ ചില ചെറുത്തുനിൽപ്പുകൾ നമുക്ക് ആവശ്യമാണ്. പ്രതിരോധാത്മക ആത്മീയത എന്ന് ഒരുപക്ഷെ നമുക്കിതിനെ വിളിക്കാം. ജോബ് പ്രതിരോധിച്ചു തൻ്റെ വിശ്വാസം കൊണ്ട്, തൻ്റെ ജീവിതം കൊണ്ട്. ലഭിച്ചത് മുഴുവൻ അവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവൻ ഒരിക്കലും പഴി പറയുന്നില്ല. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ തിരിച്ചു പോകുമെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ജോബ് ജീവിതത്തിൽ തിരിച്ചറിയുകയാണ്. വീണ്ടും അടുത്ത തകർച്ചയിൽ വലിയ രോഗത്തിൽ പെട്ടിരിക്കുമ്പോഴും ജോബ് പറയുന്നത് എന്താ? ജീവിതത്തിൽ നന്മകൾ മാത്രം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ പോരാ, ദൈവം തരുന്നത് എല്ലാം സ്വീകരിക്കാൻ നാം ഒരുങ്ങിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളുടെ സാക്ഷ്യങ്ങളുണ്ട്. എന്തിന്, ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കാണാം. തകർന്നടിയുന്ന, ഒരുപക്ഷെ സാമ്പത്തികമായി, ചിലപ്പോൾ ആരോഗ്യപരമായി, ചിലപ്പോൾ മക്കളുടെയും ദുശീലങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ കൊണ്ട്, അത് ആരോഗ്യത്തിലാകാം, അനാരോഗ്യത്തിലാകാം, സമ്പത്തിലാകാം, ദാരിദ്ര്യത്തിലാകാം, ചില ചെറുത്തുനിൽപ്പുകളൊക്കെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം കണ്ടെത്തുന്നുണ്ട്. വീണ്ടും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക. ക്രിസ്തു ശരിക്കും ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്, പിറന്നു വീണ ഈ ഭൂമിയിൽ തന്നെ. അത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പിതാവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത, ക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവരാജ്യ സങ്കല്പം ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നിറവേറ്റുന്നതിന് വേണ്ടി ക്രിസ്തുവും വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. അത് അധികാരങ്ങളോടുണ്ട്, ആ കാലഘട്ടത്തിൻ്റെ മതാത്മകതയോടുണ്ട്, ആചാരങ്ങളോട്, അനുഷ്ഠാനങ്ങളോടൊക്കെ നിരന്തരം കലഹിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ക്രിസ്തു. പക്ഷേ ഈ കലഹത്തിനൊക്കെ ഒടുവിൽ അതിൻ്റെ മറുപുറം നമ്മൾ കാണുന്നത്, പിതാവേ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന ശിശുസഹജമായ നൈർമല്യതയോടെയുള്ള പ്രാർത്ഥനയാണ്. എല്ലാ ചെറുത്തുനിൽക്കലുകളും അവസാനം ദൈവഹിതത്തിന് മുൻപിൽ കീഴടങ്ങുന്നത് കാണാം, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ ജീവിക്കുക എന്നുള്ള ഒരു വലിയ കൃപയിലേക്കാണ് അത് വഴി തുറക്കുക. മനോഹരമായ പ്രപഞ്ചം,
മനോഹരമായ ഈ ലോകം, നാം ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ, ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ്. ഒത്തിരി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴും ഇനിയും വീണ്ടും ലഭിക്കാതെ പോയതിനെ ഓർത്തുള്ള സങ്കടങ്ങളാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ അധികവും ഇടം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മീയ ചിന്തകൾ പോലും ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ചിലപ്പോൾ കിട്ടാതെ പോയ പുണ്യങ്ങളെക്കുറിച്ചും ഓർത്തു പോലും നാം സങ്കടപ്പെടുമ്പോൾ ചെറുത്തുനിൽപ്പും വിട്ടുകൊടുക്കലും ജോബിനേതുപോലെയുള്ള അന്വേഷണാത്മകമായ ആത്മീയതയും പ്രതിരോധാത്മകമായ ആത്മീയതയും നമ്മുടെ ജീവിതങ്ങൾക്ക് ബലം കൊടുക്കുന്നതായി മാറണം. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചം മനോഹരമാണ്. ഈ സൃഷ്ടാവ്, പ്രപഞ്ച സൃഷ്ടാവ് ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ തൻ്റെ ഹിതം, തൻ്റെ മുഖം, തൻ്റെ സാന്നിധ്യം, തൻ്റെ സാദൃശ്യം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. കണ്ടെത്തുക അവന് മാത്രം അന്വേഷിക്കുന്നവർക്കുള്ള ഒരു അനുഗ്രഹമായി തീരും. ജോബിൻ്റെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന, ക്രിയാത്മകമായി വിശ്വാസത്തെ കാണാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടവരായി തീരട്ടെ നമ്മൾ ഓരോരുത്തരുമെന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.